ഫിത്തർ സക്കാത്ത് നൽകുമ്പോൾ അതിൻ്റെ അളവ് രണ്ടായിരത്തി ഇരുന്നൂറ് ഗ്രാം അതുപോലത്തെ രണ്ടായിരത്തി നാന്നൂറ് ഗ്രാം ഇങ്ങനെ രണ്ട് അറുന്നൂറ് പല രൂപത്തിലുള്ള സംസാരങ്ങളും കേൾക്കുന്നു യഥാർത്ഥത്തിൽ എത്ര തൂക്കമാണ് നമ്മുടെ നാട്ടിലെ എത്ര കിലോഗ്രാം തൂക്കമാണ് ഫിത്തർ സക്കാത്ത് നൽകേണ്ടത് ഇതിന് കൃത്യമായ പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ ചോദിക്കണം എത്ര മീറ്റർ അരി കൊടുക്കണം ചോദിക്കാൻ പറ്റും ഈദുൽ ഉൽ ജക്കാത്തുൽ ഫിത്രായി എത്ര മീറ്റർ അരി കൊടുക്കണം എന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ല കാരണം അരി മീറ്റർ അടിസ്ഥാനത്തിലല്ല നൽകാറുള്ളത് റസൂർല്ലാഹി സലാഹു അലൈഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ അവിടെ കയ്യിൽ വസിന് എന്നിത്യാദി തൂക്കങ്ങളുണ്ടായിരുന്നു കൈൽ എന്ന് പറയുമ്പോൾ അളവ് പാത്രമാണ് നമ്മുടെ നാട്ടിൽ നാഴി എടങ്ങഴി നാരായം പറ എന്നൊക്കെ പറയുന്നത് ഇത് ഇതിനാണ് കൈൽ എന്ന് പറയുക എന്ന് പറയുമ്പോൾ ഭാരമാണ് തൂക്കമാണ് നമ്മുടെ നാട്ടിൽ കിലോഗ്രാം ടൺ കിൻഡൽ എന്ന് പറയുന്നത് പോലെ ഇതൊരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല അഥവാ ഒരു സായ് കാരക്ക എത്ര കിലോഗ്രാം കാരക്കയായിരിക്കും എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു സാ എത്ര കിലോഗ്രാം ആണ് എന്ന് പറയാൻ കഴിയില്ല ഏതുപോലെ ഒരു പറ എത്ര കിലോ ആണ് ചോദിക്കാൻ പറ്റുമോ ഒരു പറ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പറ എന്നല്ല ആ ഒരു പറയിലുള്ളത് എത്ര കിലോഗ്രാം ആയിരിക്കും എന്നത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല എന്നാൽ പറയാം ഒരു പറ നെല്ല് ഒരു പറ ഇരുമ്പ് അത് ഇത്ര കിലോഗ്രാം ഇരുമ്പായിരിക്കും നെല്ലായിരിക്കും എന്ന് പറയാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ കയ്യിലുള്ളത് ഈ അളവിലുള്ളത് അതിനനുസരിച്ച് അതിൻ്റെ ഭാരം ഏറ്റവും വ്യത്യാസപ്പെട്ടിരിക്കും റസൂൽ അല്ലാഹി സലാഹു അലൈവ് വസ്ലം മാത്രങ്ങളുടെ കാലഘട്ടത്തിൽ അബുസാഹിദുൽ ഹുദീർ അലി അല്ലാർ പുട്ടീൻ ഹജീദിലൊക്കെ അവിടെ ഒരു സാ ആണ് നബി സല്ലാഹു അലൈ വസ്ലം സക്കാത്തുൽ ഫിത്തറായി നൽകിയത് സാ എന്ന് പറഞ്ഞ അളവ് പാത്രമാണ് ഇന്നും ആ ഒരു അളവ് പാത്രം മദീനയിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അത് എത്ര കിലോഗ്രാം ആയിരിക്കും എന്ന് കൃത്യമായി പറയണമെങ്കിൽ അത് അത് ആ സ്വായുള്ള വസ്തു തൂക്കുക തന്നെ വേണം ഒരു പറ പഞ്ഞിയും ഒരു പറ ഇരുമ്പും സമാനമാകുകയില്ല എന്നാൽ ഒരു പറ സത്യത്തിൽ അവ രണ്ടും ഒരു പറ തന്നെയാണ് ഒരു പറ ഇരുമ്പ് ഒരു പറ പഞ്ഞി അത് തൂക്കി നോക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ടാകും ഇതേപോലെ ഒരു സ അരി അല്ലെങ്കിൽ ഒരു സായ് കാരക്ക ഒരു സായ ബാർലി ഒരു സായ ഉണക്കമുന്തിരി അത് തൂക്കി നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളുണ്ടാകും എന്നാലും അരി ഏകദേശം വ്യത്യസ്ത അരികൾ രണ്ട് ഇരുന്നൂറ് മുതൽ മൂന്ന് കിലോഗ്രാം വരെ പണ്ഡിതന്മാർ അതിന് അളവ് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നന്നായി തോന്നുന്നത് ഒരു രണ്ടര കിലോ വെച്ച് ഒരു സായ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടര കിലോ അരിയായി കണക്കാക്കി ജക്കാത്തുൽ ഫിത്റ് കൊടുക്കലായിരിക്കും ഏറ്റവും ഉചിതം അള്ളാഹു താല ആലം